നമസ്കാരം. ഉത്സവ കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉത്സവ കേരളത്തിൽ കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു ആനച്ചന്തത്തിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കർണാടകയിൽ എവിടെയോ ജനിച്ചു വീണ് കേരളത്തിൻ്റെ ദത്തുപുത്രനായി മാറിയ ഒരു കൊമ്പൻ, പനയനാർക്കാവ് ദേവിയുടെ പ്രിയദാസൻ പനയനാർക്കാവ് കാളിദാസൻ. കാളിദാസിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഉത്സവ കേരളം നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. യഥാ യഥാ ഹർഷമുപൈതി നാഗസ്തഥാ തഥാ ധാതുരുപൈതി വൃദ്ധിം അത കരിണ്യാം സഹചാര ഇഷ്ടോപ്യനർഗളം ചാംഭസി സംവിഹാര. ഏതേതു പ്രകാരം ആനകൾക്ക് സന്തോഷമുണ്ടാകുന്നുവോ അതാതു വിധത്തിൽ അവയ്ക്ക് സപ്തധാതുക്കൾ വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ ധാതുവർദ്ധനമുണ്ടായാൽ പിടിയാനയുമൊത്ത് സഞ്ചരിക്കുകയും തടവില്ലാതെ ജലത്തിൽ ക്രീഡിക്കുകയും ചെയ്യും. ദേശിങ്കനാട്, കൊല്ലം ജില്ലയുടെ പഴയ നാമം. നാണ്യവിളകളാൽ കനിഞ്ഞനുഗ്രഹിച്ച മണ്ണും മത്സ്യസമ്പത്തിനാൽ സമ്പുഷ്ടമായ സമുദ്രവും ഒന്നിക്കുന്ന നാട്. മലയാള നാടിൻ്റെ മഹിമ കടൽ കടന്നും വിളംബരം ചെയ്ത തുറമുഖ നഗരം. സഞ്ചാരികളും ചരിത്രകാരന്മാരും സ്വർണലിപികളാൽ എഴുതപ്പെട്ട ചരിത്രമുറങ്ങുന്ന നാട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ നമ്മുടെ നാടിൻ്റേതായ നാണ്യവിളകൾ വിദേശത്തേക്ക് എത്തിക്കുന്നതിൽ കൊല്ലം എന്ന ഈയൊരു തുറമുഖ നഗരം വഹിച്ച പങ്ക് ചെറുതല്ല. കൊല്ലം കണ്ടവനില്ലം വേണ്ട എന്ന ചൊല്ല് വെറുതെയല്ല. കശുവണ്ടി വ്യവസായവും കയർ വ്യവസായവും മത്സ്യബന്ധനവുമൊക്കെ പ്രധാന വരുമാന മാർഗങ്ങളായ ഈ നാട് അന്നും ഇന്നും സമ്പദ്സമൃദ്ധിയുടെ കാര്യത്തിൽ മുന്നിൽ തന്നെ. ഗജസമ്പത്തിൻ്റെ കാര്യമെടുത്താലും കഥ വ്യത്യസ്തമല്ല. എണ്ണം പറഞ്ഞ ഒട്ടനവധി ഗജവീരന്മാരെ വാർത്തെടുക്കുന്നതിൽ വലിയൊരു പങ്കുവഹിച്ച നാട് തന്നെയാണിത്. ഈ നാട്ടിലേക്ക് കയറി വരുന്ന എല്ലാവരെയും അങ്ങനെ അംഗീകരിക്കുന്നവരല്ല ഇവിടുത്തുകാർ. എന്നാൽ താൻ പോന്നവൻ എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ കഥ മാറും. ഇരുകൈയും നീട്ടി കൊട്ടും കുരവയുമായി തന്നെ സ്വീകരിച്ചിരിക്കും. അങ്ങനെ പഴയ ദേശിങ്കനാട് ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഒരുവന്റെ കഥയാണ് ഇന്ന് ഉത്സവ കേരളം പങ്കുവയ്ക്കുന്നത്. ആനയടി നരസിംഹസ്വാമിയുടെ പ്രിയദാസൻ, വടക്കും തലക്കാരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, സർവോപരി പനയന്നാർക്കാവ് ദേവിയുടെ മാനസപുത്രൻ പനയന്നാർക്കാവ് കാളിദാസൻ, അവന്റെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. സൗന്ദര്യം കൊണ്ടും സ്വഭാവം കൊണ്ടും മലയാള മണ്ണിന്റെ മനസ്സു കീഴടക്കിയ അനേകം കർണാടക ആനച്ചന്തങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. നാടൻ ആനകൾക്കൊപ്പം തന്നെയാണ് ആനപ്രേമികളുടെ മനസ്സിൽ അവയുടെയും സ്ഥാനം. അങ്ങനെ തൻ്റെ സൗന്ദര്യം കൊണ്ടും അതിലുപരി ശാന്ത സ്വഭാവം കൊണ്ടും ഒട്ടേറെ ആരാധകരെ തന്നിലേക്ക് ആകർഷിച്ച കരിവീര ചന്തമാണ് കാളിദാസൻ. കന്നഡ മണ്ണിൽ നിന്ന് ഇവൻ ആദ്യമെത്തിയത് കരിമ്പനകളുടെ നാടായ പാലക്കാടാണ്. ഗുരുവായൂർ വലിയകേശവൻ ഉൾപ്പെടെയുള്ള കൊമ്പന്മാരെ കേരളത്തിലെത്തിച്ച രോഹിണി തിരുമേനിയാണ് ഇവനെയും കർണാടകയിൽ നിന്നും കേരളത്തിലെത്തിച്ചത്. അന്നത്തെ ഇവൻ്റെ പേര് ചൂണ്ടമ്പറ്റ കൃഷ്ണൻകുട്ടി എന്നായിരുന്നു. കേരളത്തിലെത്തിച്ച ആദ്യ നാളുകളിൽ തന്നെ അത്യാവശ്യം പൂരങ്ങളിലും മറ്റും പങ്കെടുത്തിരുന്ന ഇവൻ അന്നു മുതൽക്കേ ആനപ്രേമികൾക്ക് സുപരിചിതനായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് തൊട്ടടുത്തുള്ള ശക്തന്റെ നാട്ടിൽ നിന്നൊരു വിളി വരുന്നതും സാംസ്കാരിക നഗരിയായ തൃശിവ പേരൂരിൻ്റെ പുത്രനായി 2006 നന്ദിലത്ത് തറവാട്ടിൽ ചെന്ന് കയറുന്നതും. അതോടെ ഇവൻ നന്ദിലത്ത് കൃഷ്ണൻകുട്ടിയായി മാറി. ആനപ്പണിയിലെ അഗ്രഗണ്യനായ പൈങ്കുളം കുട്ടപ്പനായിരുന്നു അക്കാലത്ത് ഇവൻ്റെ സാരഥി.
ഇനിയുള്ള കഥ നടക്കുന്നത് കേരളത്തിന്റെ തെക്ക് കൊല്ലം ജില്ലയിലെ പനയന്നാർക്കാവ് എന്ന സ്ഥലത്താണ്. ഒരു കാലത്ത് പനകളാൽ സമ്പുഷ്ടമായിരുന്ന ഇടമായിരുന്നു ഇവിടം. അങ്ങനെയാണ് പനയന്നാർക്കാവ് എന്ന പേര് ഈ സ്ഥലത്തിന് ലഭിച്ചത്. ഇവിടുത്തെ അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് പനയന്നാർക്കാവ് ദേവീക്ഷേത്രം. ദേവീക്ഷേത്രമാണെങ്കിലും മഹാദേവനും മഹാവിഷ്ണുവിനും തുല്യ പ്രാധാന്യം നൽകി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണിത്. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ദേവീ ചൈതന്യം എന്ന് ഭക്തർ ഒരേ സ്വരത്തിൽ പറയുന്ന ദേവീ സാന്നിധ്യമാണ് ഇവിടുത്തേത്. ഇവിടേക്ക് ഒരു ആന എന്ന ചിരകാല സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഒരു കൂട്ടർ ഇറങ്ങിത്തിരിച്ചു. എന്നാൽ ഇവിടെയും രണ്ടഭിപ്രായക്കാരുണ്ടായിരുന്നു. ആന ഒരു വന്യജീവി ആയതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് ആനയെ നടക്കിരുത്തുന്നത് അപകടം ക്ഷണിച്ചു വരുത്തുമെന്നും പിന്നീടുള്ള ആനയുടെ പരിപാലനം ബുദ്ധിമുട്ടാകുമെന്നുമൊക്കെയായിരുന്നു എതിരഭിപ്രായങ്ങൾ. തുടർന്ന് ഇതിനായി ഒരു പോംവഴിയും കണ്ടെത്തി. ആനയെ അടുത്തറിയുക, പരിപാലനം എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് വിദഗ്ധരുടെ പഠന ക്ലാസുകൾ നാട്ടുകാർക്കായി സംഘടിപ്പിച്ചു. മാടമ്പ് കുഞ്ഞിക്കുട്ടൻ, ഡോക്ടർ ഗോപകുമാർ, ഡോക്ടർ രാജീവ്, ഡോക്ടർ ബിനു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്ലാസുകൾ. ആനപ്പണിയിലെ പ്രഗത്ഭനും കാളിദാസന്റെ ഇപ്പോഴത്തെ സാരഥിയുമായ ശിവരാമേട്ടനും പലപ്പോഴായി ഇവിടെയെത്തി. ആന എന്ന കരയിലെ ഏറ്റവും വലിയ വന്യജീവിയെ അടുത്തറിയാൻ നാട്ടുകാരെ സഹായിച്ചു. ഇതിന്റെ ഫലമായി തന്നെ ഇന്നാട്ടിലെ കൊച്ചുകുട്ടികൾക്കും പ്രായമായവർക്കുമെല്ലാം ഇന്ന് ആന എന്താണ് എന്നതിനെപ്പറ്റി ശരിയായ ബോധ്യമുണ്ട്. ആന എന്തെന്നും ഗജപരിപാലനം എന്തെന്നുമൊക്കെ നന്നായി മനസ്സിലാക്കിയ നാട്ടുകാർ ഇതിനായി ഡോക്ടർ സാജന്റെ നേതൃത്വത്തിൽ ഒരു സമിതി തന്നെ രൂപീകരിച്ചു. തുടർന്ന് ലക്ഷണമൊത്ത ഒരു കൊമ്പനെ തേടിയുള്ള അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണങ്ങൾ ഒടുവിൽ ചെന്നെത്തിയത് നന്ദിലത്ത് കൃഷ്ണൻകുട്ടി എന്ന കൊമ്പനിലായിരുന്നു. അങ്ങനെയാണ് 2014 പനയന്നാർക്കാവ് ദേവീദാസനായി ഇവൻ ഈ തിരുനടയിലെത്തിയത്. നറുക്കെടുപ്പിലൂടെയാണ് കാളിദാസൻ എന്ന നാമധേയം ഇവന് ലഭിച്ചത്. ദേവിയുടെ ദാസനായി എത്തിയ ഇവന് ഇതിലും മികച്ചൊരു നാമം വേറെ ഉണ്ടാവില്ലല്ലോ. മുളംകാടുകൾ കൊണ്ട് സമ്പുഷ്ടമായ ഒരിടത്താണ് കാളിദാസന്റെ തറി ഒരുക്കിയെടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇന്നാട്ടിലെ ഏതൊരു വീടുകളിലും നടക്കാറുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളിൽ പോലും കാളിദാസനെ അവർ മറക്കാറില്ല. ചുരുക്കി പറഞ്ഞാൽ, തങ്ങളുടെ പ്രിയപ്പെട്ട കാളിദാസനു കൂടി വേണ്ടിയാണ് ഇന്നാട്ടിലെ പല വീടുകളിലും വിരുന്നൊരുക്കാറ്. അതുകൊണ്ട് തന്നെ കുട്ടികളും വീട്ടുകാരുമായുമൊക്കെ ഇവന് പ്രത്യേക അടുപ്പവും ഇഷ്ടവുമൊക്കെയുണ്ട്. ആനപ്പണിയിലെ ഭീഷ്മാചാര്യൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ശിവരാമനാശാനാണ് ഇവന്റെ പാപ്പാൻ. കാളിദാസൻ പനയന്നാർക്കാവെത്തിയ നാൾ മുതൽ ഇദ്ദേഹം തന്നെയാണ് കാളിദാസന്റെ സാരഥി. ആനക്കാരൻ ആനയ്ക്ക് അഭംഗിയായി കൂടാ എന്ന ഒരു ചൊല്ലുണ്ട്. ആ ചൊല്ല് അന്വർത്ഥമാക്കുന്ന ഒരു കൂട്ടുകെട്ട് തന്നെയാണ് ശിവരാമേട്ടന്റെയും കാളിദാസന്റെയും. എന്നും രാവിലെ കുളിച്ച് കുറിയണിഞ്ഞ് തന്റെ കരിയഴക് മുഴുവൻ തെളിച്ചു നടക്കുന്ന കാളിദാസനും അവന്റെ ഒപ്പം തൂവെള്ള ഷർട്ടും വെള്ളമുണ്ടുമുടുത്ത് ശിവരാമേട്ടനും. ഇതിലും മനോഹരമായ കാഴ്ച മറ്റെന്തുണ്ട് ആനപ്രേമികൾക്ക് കണ്ടാസ്വദിക്കാൻ? ഒരച്ഛനും മകനും എന്ന പോലെയുള്ള അടുപ്പം തന്നെയാണ് ഇരുവർക്കുമിടയിൽ. ശിവരാമേട്ടൻ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനും ഒപ്പം പ്രഗത്ഭനായ ആയുർവേദ ചികിത്സകനും കൂടിയാണ്. ആനകൾക്ക് വരാറുള്ള പലവിധ രോഗങ്ങൾക്കുമുള്ള മരുന്നുകളും ചികിത്സാവിധികളുമൊക്കെ ഇദ്ദേഹത്തിന് വശമുണ്ട്. ഇദ്ദേഹം തന്നെയാണ് കാളിദാസന്റെ ചികിത്സാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. കാളിദാസനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട പ്രധാന കാര്യം ഇവന്റെ ശാന്ത സ്വഭാവം തന്നെയാണ്. നാളിതുവരെ യാതൊരു വിധ കുഴപ്പങ്ങൾക്കും പോയിട്ടില്ലെന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് ആരോടും ദേഷ്യമോ പിണക്കമോ ഒന്നും കൊണ്ടു നടക്കാറുമില്ല ഇവൻ. ആകെയുള്ള നിർബന്ധം സ്വല്പം വൃത്തി കൂടുതലുണ്ട് എന്നത് മാത്രമാണ്. കഴിക്കുന്ന ഭക്ഷണവും വൃത്തിയായി തന്നെ വേണം ഇവന്. അതും കഴിവതും പാഴാക്കാതെ മുഴുവനും കഴിക്കാനും ശ്രദ്ധിക്കാറുണ്ട്. മധുരത്തോട് അല്പം ഇഷ്ടക്കൂടുതലുള്ള ഇവന് പഴങ്ങളിൽ കൂടുതൽ ഇഷ്ടം തണ്ണിമത്തനും കരിമ്പുമൊക്കെയാണ്. ഭക്ഷണം ആര് നൽകിയാലും സ്വീകരിക്കും. മതപ്പാടിലല്ലാത്ത എപ്പോൾ വേണമെങ്കിലും ആർക്കും ഇവന് ഭക്ഷണം വായിൽ വെച്ചു കൊടുക്കാം. പൊതുവെ അല്പം വിശപ്പ് കൂടുതലാണ് കക്ഷിക്ക്.
വിശന്നാൽ പിന്നെ കണ്ണു കാണില്ല. സമയാസമയത്ത് വൃത്തിയുള്ള ഭക്ഷണം മാത്രം കിട്ടിയിരിക്കണമെന്നത് നിർബന്ധം. ഇനി കാളിദാസന്റെ ദിനചര്യകളെ പറ്റി പറഞ്ഞാൽ രാവിലെ ആദ്യ പരിപാടി വിസ്തരിച്ചുള്ള കുളിയാണ്. കഴിഞ്ഞ് കുറിയും തൊട്ട് നേരെ അമ്പലനടയിലേക്ക്. കിഴക്കേ നടയിൽ തിരുമേനി പ്രസാദവുമായി കാത്തു നിൽക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ദേവസ്വം ഓഫീസിന്റെ ഭാഗത്തേക്ക് വെച്ചു പിടിക്കും. അവിടെ എപ്പോഴും തന്റെ ഇഷ്ടക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. അല്പം കുശലാന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ അവിടെ നിന്നും പോരാൻ ഇവൻ കൂട്ടാക്കാറുള്ളൂ. പിന്നെ ശിവരാമേട്ടനാവട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തീരെ വാശി പിടിക്കാറുമില്ല. കാരണം ഇവന്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് തന്റെ കടമയാണ് എന്ന് വിശ്വസിക്കുന്ന പാപ്പാൻ തന്നെയാണ് ഇദ്ദേഹം. ഇനിയാണ് ഇവന്റെ വഴിയടി തുടങ്ങുന്നത്. നാട്ടുകാരാണ് കാളിദാസന്റെ പ്രധാന ഇഷ്ടക്കാർ. അതുകൊണ്ട് തന്നെ ഇവന്റെ വഴിയടി ചെറിയൊരു പിരിവ് പോലെ തന്നെയാണ്. എല്ലാ വഴികളും കടകളും നാട്ടുകാരും ഒക്കെ ഇവന് നല്ല പരിചയമാണ്. എവിടെ നിന്ന് എന്തൊക്കെ കിട്ടും എന്നും നന്നായിട്ടറിയാം കക്ഷിക്ക്. മാത്രവുമല്ല, കാളിദാസനെ കണ്ടാൽ നാട്ടുകാർ ആരും തന്നെ വെറുതെ മടക്കി അയക്കാറുമില്ല. പഴമോ ബിസ്ക്കറ്റോ എന്തിന് ഒരു മിഠായിയെങ്കിലും കൊടുത്തിരിക്കും. നമ്മുടെ സ്വന്തം ചെക്കൻ വീട്ടിലെത്തിയാൽ വെറും കൈയോടെ എങ്ങനെ പറഞ്ഞയക്കും? അതാണ് ഇവിടുത്തുകാരുടെ ഒരു രീതി. തന്നെയുമല്ല, കാളിദാസന്റെ കാര്യം വന്നാൽ ജാതിമത വ്യത്യാസമില്ലാതെ നാട്ടുകാരെല്ലാം ഒന്നാകും. ഇവന്റെ ഏത് ആവശ്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ സദാ സന്നദ്ധരാണ് എല്ലാവരും. ഇത്രമേൽ ജനകീയനായ ഒരു ആന ഒരുപക്ഷെ ഇതിനു മുൻപ് ഞങ്ങളുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയ അത്ര ജനസമ്മതിയുള്ള ഒരു കൊമ്പൻ എന്നുപോലും പറയാം കാളിദാസനെ പറ്റി. നാട്ടുകാരുടെ തന്നോടുള്ള ഈ ഒരു ഇഷ്ടത്തെ പറ്റി നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ഒരാനയാണ് ഇവൻ. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള സമയത്തെ കാളിദാസന്റെ പ്രധാന ഹോബി ഈ റോന്തുചുറ്റൽ തന്നെയാണ്. ആനയെ മാത്രമല്ല, ആനക്കാരെയും കൂടി ആദരിക്കുന്ന ഒരു ജനതയാണ് ഇവിടെ ഉള്ളത്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു നാടും നാട്ടുകാരെയും ഞങ്ങൾ ഇതിനു മുൻപ് മറ്റെവിടെയും കണ്ടിട്ടില്ല. തങ്ങളുടെ സ്വന്തം ആനയെയും അതിൻ്റെ പാപ്പാനെയും എങ്ങനെയാണ് നോക്കേണ്ടതെന്ന വ്യക്തമായ ബോധം ഇവർക്കുണ്ട്. ശാന്ത സ്വഭാവത്തോടൊപ്പം അഴകും സൗന്ദര്യവും ഒരേപോലെയുള്ള കൊമ്പനാണ് കാളിദാസൻ. നിലത്തിഴയുന്ന തുമ്പിയും ഭംഗിയുള്ള കൊമ്പുകളും പെരുമുഖത്തിനു താഴെ ഭംഗിയുള്ള മദഗിരിയും ഒരു ചെറിയ കീറൽ പോലുമില്ലാത്ത ചെവികളും തേൻ നിറമാർന്ന കണ്ണുകളും നല്ല നടയമരങ്ങളും അതിനൊത്ത ഇടനീളവും 18 നഖങ്ങളും ഉയർന്ന തലക്കുന്നിയും കുറുകിയ കഴുത്തും എല്ലാം ചേർന്ന ലക്ഷണമൊത്ത ഒരു കൊമ്പൻ, അതാണ് നമ്മുടെ സ്വന്തം കാളിദാസൻ. 9.5 അടിക്ക് മുകളിലാണ് ഇവന്റെ ഉയരം. പൊക്കമല്പം കുറഞ്ഞാലെന്ത്? ആരെയും മയക്കുന്ന സൗന്ദര്യമല്ലേ എന്റെ കൈമുതൽ എന്ന മട്ടിലാണ് ഇവന്റെ നിൽപ്പ്. മദപ്പാട് കാലമാണ് കാളിദാസന്റെ മറ്റൊരു പ്രത്യേകത. ഈ സമയവും എന്നും കുളിയും ഉറക്കവുമൊക്കെ സമയാസമയം നടക്കാറുണ്ട്. ഉറക്കപ്രിയനായ ഇവന് ഭയം എന്നത് തീരെയില്ല. അതുകൊണ്ട് തന്നെ മദപ്പാടിലായാലും ഉത്സവ പറമ്പുകളിലായാലും ഉറക്കത്തിന് ഒരു തടസ്സവും ഉണ്ടാവാറില്ല. മദപ്പാടിൽ ഭക്ഷണത്തിന്റെ അളവ് ഒരല്പം കുറയും എന്നതൊഴിച്ചാൽ മറ്റു പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇവനില്ല. ഈ സമയത്ത് പോലും തികച്ചും ശാന്തനായ ആനയാണിവൻ. നീരുകാലത്തെ പ്രധാന ഭക്ഷണം പാൽച്ചോറാണ്. നീരുകാലത്തെയും അല്ലാത്തപ്പോഴേയും ചികിത്സകളെല്ലാം ശിവരാമേട്ടന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ്. ഡോക്ടർ ബിനു ഗോപിനാഥാണ് അലോപ്പതിയിൽ ഇവന്റെ ആരോഗ്യ പരിരക്ഷകൻ.
നീരുകാലത്ത് പാപ്പാൻ കൂടെ ഇല്ലെങ്കിലും ആനയ്ക്ക് അടുപ്പമുള്ള ആർക്കും ചങ്ങല മാറ്റിക്കെട്ടാം, തറി വൃത്തിയാക്കാം, മരുന്നു നൽകാം, അമരം കഴുകാം, ചോറ് കയ്യിൽ വെച്ചു കൊടുക്കാം. അങ്ങനെ ഇവന്റെ കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കവും വരാറില്ല ഈ സമയത്ത്. പനയന്നാർക്കാവ് ദേവസ്വം ഭാരവാഹികളായ ഭദ്രൻപിള്ളയും വിജയൻ സാറുമാണ് കാളിദാസിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. ഒപ്പം മറ്റു കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും ഇവന്റെ ആരാധകരും ആനപ്രേമികളും കൂടിയാവുമ്പോൾ കാളിദാസന് ഒന്നിനും ഒരു കുറവുമുണ്ടാവില്ല എന്നുറപ്പ്. ഉറക്കപ്രിയനാണെങ്കിലും ഒരുറക്കം കഴിഞ്ഞാൽ എണീക്കും, പിന്നെ ചങ്ങലയെടുത്ത് നിലത്തടിക്കും. അതൊരു സൂചനയാണ്, തനിക്ക് വിശന്നു തുടങ്ങിയെന്ന സൂചന. ചിലപ്പോൾ ശ്രദ്ധയാകർഷിക്കാനും ഇവൻ ഇടയ്ക്കിങ്ങനെ ചെയ്യാറുണ്ട്. ഞങ്ങൾ ശിവരാമേട്ടനോട് സംസാരിക്കുന്നതിനിടയ്ക്കും കാളിദാസൻ ചങ്ങലയെടുത്ത് ഇതുപോലെ നിലത്തടിക്കുന്നുണ്ടായിരുന്നു. എന്നെ കൂടി പരിഗണിക്കണേ, അല്ലെങ്കിൽ എന്റെ കാര്യം മറക്കണ്ട എന്നാണ് അതിനർത്ഥം. എന്നാൽ രണ്ട് പനമ്പട്ടയിട്ട് കൊടുത്താൽ മതി, പിന്നെ ആൾ ഹാപ്പി. മാത്രമല്ല, കക്ഷി ഒരു ബുദ്ധിമാനായ കൊമ്പൻ തന്നെയാണ്. എത്ര വലിയ ആൾക്കൂട്ടമായാലും ഇവൻ ശ്രദ്ധിച്ചേ നടക്കാറുള്ളൂ. ആരെങ്കിലും മുന്നിൽ വന്നാലും പ്രശ്നമില്ല, പരിചയമില്ലാത്ത സ്ഥലമാണെങ്കിലും ഇങ്ങനെ തന്നെ വളരെ ശ്രദ്ധയോടെയാണ് ഓരോ ചുവടും. ഒരുവട്ടം പോയിട്ടുള്ള ഇടങ്ങളിലെ ചിട്ടകൾ പിന്നീട് ഒരിക്കലും മറക്കില്ല ഇവൻ. കൂട്ടാനകൾക്കും യാതൊരുവിധ പ്രശ്നവും ഉണ്ടാക്കാറില്ല. എന്നാൽ തന്റെ തീറ്റ മറ്റുള്ള ആനകൾ ചോദിക്കാതെ കൈയിട്ടു വാരുന്നതിനോട് കക്ഷിക്ക് അത്ര താല്പര്യമില്ല. ഇതൊക്കെയാണെങ്കിലും ഇവൻ ചിലപ്പോൾ മറ്റാനകളുടെ തീറ്റയിൽ കൈയിട്ടു വാരിയെന്നിരിക്കും. അതെന്റെ ഇഷ്ടം, അതാണ് ഇവന്റെ ഒരു ലൈൻ. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നടക്കിരുത്തിയ മിക്ക ആനകൾക്കും ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകൾക്കും സംബന്ധിക്കാനുള്ള ഭാഗ്യം ലഭിക്കാറില്ല എന്നതാണ് വാസ്തവം. എന്നാൽ കാളിദാസന് പനയന്നാർക്കാവ് ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാൻ സാധിക്കാറുണ്ട്. അതിനുശേഷമാണ് ഇവന്റെ നീരുകാലം ആരംഭിക്കുന്നത്. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണിത് എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. തന്റെ പോറ്റമ്മയായ പനയന്നാർക്കാവിലമ്മയുടെ പൊൻതിടമ്പ് എല്ലാ വർഷവും മുടങ്ങാതെ ശിരസിലേറ്റാൻ സാധിക്കുന്നത് ആ അമ്മയുടെ അനുഗ്രഹമല്ലാതെ മറ്റെന്ത്? ഉത്സവവും പറയെടുപ്പും സപ്താഹവും ഉൾപ്പെടെയുള്ള എല്ലാ വിശേഷങ്ങൾക്കും ദേവിക്കുള്ള പീഠമൊരുങ്ങുന്നത് കാളിദാസന്റെ ശിരസിൽ തന്നെ. അതൊരു നിയോഗം തന്നെയായിട്ടാണ് ഏവരും കരുതുന്നത്. അങ്ങനെയൊരു ദൈവനിയോഗം തന്നെയാണ് ഇവനെ ഈ തിരുനടയിൽ എത്തിച്ചതും. പനയന്നാർക്കാവ് ദേവിയുടെ ചൈതന്യം പകർന്നു കിട്ടിയിട്ടുള്ള കൊമ്പൻ തന്നെയാണ് കാളിദാസൻ. ദേവിയുടെ ആറാട്ടുകൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവനെ നീരുകാലത്തിനായി കെട്ടുന്നത്. തന്റെ എല്ലാ കാര്യങ്ങളിലും കാളിദാസനും ഒപ്പമുണ്ടാവണം എന്ന നിർബന്ധം ദേവിക്കും ഉണ്ടെന്നതിന് തെളിവാണിത്. ഇങ്ങനെയൊരു നാടും ക്ഷേത്രവും നാട്ടുകാരുമൊക്കെയാണ് കാളിദാസന്റെ ഏറ്റവും വലിയ ഭാഗ്യം. പനയന്നാർക്കാവ് ദേവീക്ഷേത്രത്തിന്റെ ഐശ്വര്യമായി കാളിദാസൻ എന്ന ഈ കൊമ്പൻ എന്നും തിരുമുറ്റത്ത് തലയുയർത്തി നിൽക്കട്ടെയെന്ന് ഉത്സവ കേരളം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി. കാളിദാസന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കാളിദാസന്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി. നമസ്കാരം.